മോഡേൺ വേഷങ്ങളിലും നാടൻ വേഷങ്ങളിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് നടി ഹണി റോസ്. ടൈപ്പ് കാസ്റ്റിംഗിൽ ഒതുങ്ങാതെ എല്ലാത്തരം കഥാപാത്രങ്ങളും തൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ താരം തെളിയിച്ചിരുന്നു. 2005 വിനയൻ ചിത്രമായ ബോയ് ഫ്രണ്ടിലൂടെയാണ് ഹണി റോസ് വെള്ളിത്തിരയിൽ ചുവട് വെച്ചത്. തുടർന്ന് തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ചിത്രങ്ങളിലും ഭാഗമായിരുന്നു. വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് ഹണി സിനിമയിലെത്തിയതെങ്കിലും ട്രിവാൻഡ്രം ലോഡ്ജിലെ കഥാപാത്രമാണ് സിനിമയിലേക്ക് തിരിച്ചുവരവിന് കളമൊരുക്കിയത്. ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടി എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയതിൻ്റെ വിശേഷമാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയത്. അമ്മയുടെ ഷോയ്ക്കിടയിൽ ഡാൻസ് ചെയ്യുമ്പോൾ മോഹൻലാൽ വീണത് വലിയ വാർത്തയായിരുന്നു. നമിത പ്രമോദിനും ഹണി റോസിനും ഷംനാ കസിനും ഇനിയയ്ക്കുമൊപ്പം ഡാൻസ് കളിക്കുന്നതിനിടയ്ക്കാണ് മോഹൻലാൽ വീണത്. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ് ഹണി റോസ്. മോഹൻലാലിനെ ഇടിച്ചിട്ടതല്ല, ചെറുതായി മറിച്ചിട്ടതായിരുന്നു. നല്ല മഴയുള്ള സമയത്തായിരുന്നു പരിപാടി. ഫ്ലോർ നനഞ്ഞിരിക്കുകയായിരുന്നു. എൻ്റെ ആദ്യത്തെ പരിപാടിയായിരുന്നു അത്. അതിൻ്റെ ടെൻഷനിലായിരുന്നു ഞാൻ. മറ്റുള്ളവരെല്ലാം അവിടെ വെള്ളമുണ്ട്, സൂക്ഷിക്കണമെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് കഴിയാറായിരുന്നു. ഒരു സൈഡിൽ നിന്ന് ഓടി വന്ന ഒരു മൂവ്മെൻ്റ് ചെയ്യാനുണ്ടായിരുന്നു എനിക്ക്. ലാൽ സാർ നടുവിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ സൈഡിൽ നിന്നും ഓടി വന്നതും സ്ലിപ്പായി വീണു. 2-3 സ്റ്റെപ്പ് എടുത്തപ്പോഴായിരുന്നു വീണത്. അതാരും കണ്ടിരുന്നില്ല. ലാൽ സാറിൻ്റെ കാലിൻ്റെ ഇടയിലായിരുന്നു ഞാൻ വീണത്. അതോടെ അദ്ദേഹവും വീണു. അദ്ദേഹത്തിനെന്നല്ല, ആർക്കും ഒന്നും മനസ്സിലായിരുന്നില്ല. ഭൂമിയിലേക്ക് താഴ്ന്നു പോയാൽ മതിയെന്നായിരുന്നു എനിക്ക്. അത്രയ്ക്കും തകർന്നു പോയിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ചാടി എഴുന്നേറ്റ് ആ പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഞങ്ങളെയെല്ലാം പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു. ഗ്രീൻ റൂമിൽ പോയി ഞാൻ അദ്ദേഹത്തോട് സോറി പറഞ്ഞിരുന്നു. വെള്ളമുള്ളതുകൊണ്ടല്ലേ, എനിക്കറിയാം, കുഴപ്പമില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.